director Manu C. Kumar. Welcome. And നമ്മുടെ ഐ എസ് എൽ കമന്റേറ്റർ നമ്മുടെ ഷൈജു ദാമോദരൻ ചേട്ടൻ നമ്മുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെയും സ്നേഹത്തോടു കൂടി വളരെയധികം ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഷഹീൻ സിദ്ദിഖ്. ഒത്തിരിയധികം കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിലേക്ക് നിർമ്മിക്കുന്ന ഒത്തിരിയധികം കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി ബിഗ് സ്ക്രീനിലേക്ക് എത്തിച്ചു ഷഹീൻ സിദ്ദിഖ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഫെമിനൈ എസ് ഒരൊറ്റ പേര് അല്ലെ മിന്നൽ മുരളി എന്ന ചിത്രത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരായി മാറിയ ഫെമിന ജോർജ് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ആൻഡ് ഓൾസോ ദ ലേഡി മലയാളത്തിന്റെ സ്വന്തം ദ ടാലന്റഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കല്യാണി പ്രിയദർശൻ. പ്ലീസ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഡയറക്ടറിൽ നിന്ന് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് ഒരു ടീസറാണ്. അതുപോലെ തന്നെ ട്രെയിലർ ഇന്ന് ഈവനിങ് നമ്മൾ റിലീസ് ചെയ്യാണ്. അതിനെല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മനുഷ്യട്ടാ എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്? ഇതിന്റെ ആദ്യത്തെ ഞാൻ എഡിറ്റ് സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് ശേഷം മൈക്കിൾ ഫാത്തിമ. നമുക്ക് ടീസറിൽ കണ്ടതുപോലെ മലപ്പുറത്ത് നിന്ന് കമന്റേറ്റർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് സിനിമ. വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ കമന്ററിയും അതുപോലെ അനൗൺസ്മെന്റ് ഒക്കെ വേണ്ടിയിട്ട് സൗണ്ടിനൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട് ഈ സിനിമയ്ക്ക്. വളരെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ഒരു സിനിമയായിരിക്കും. മൂന്ന് ദിവസം കൂടെ ഉള്ളൂ സിനിമ റിലീസാകാൻ. കല്യാണിയുടെ കാര്യം, കല്യാണിയാണ് ഈ ത്രൂ ഔട്ട് ഒരു കല്യാണി പ്രിയദർശൻ സിനിമയായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്, വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് കല്യാണിയുടെ ഒരു ഒരു ഗംഭീര പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുവരെയുള്ള കല്യാണിയുടെ സിനിമകളിലൊക്കെ ഉള്ള ചെറിയ സ്ക്രീൻ സ്പേസ് അല്ല, ഇതിൽ മുഴുവനായിട്ട് കല്യാണി നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള സിനിമയാണ്. ഞങ്ങൾക്ക് ഒരു കഥ ആലോചിക്കുന്നത് 2019 ഞാൻ വരണ ആവശ്യം കൊണ്ട് കഴിഞ്ഞിട്ടാണ് കല്യാണി ഈ കഥ പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയും അത്രയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കരമായി ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട് നിൽക്ക് സിനിമയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായാലും പിന്നെ ഇതിൽ ഇതിൽ ഗംഭീരമായി കുറെ കുറെ ആക്ടേഴ്സ്, അനീഷ് ജീവനും ഷഹീൻ സിദ്ദിഖ്, ഫെബിന, അതുപോലെ ഷൈജു ചേട്ടനായിട്ട് തന്നെ ഈ സിനിമയിലുണ്ട്, ഷൈജു ദാമോദരനായിട്ട് തന്നെ. അങ്ങനെ റിയലായിട്ട് കുറെ ക്യാരക്ടേഴ്സ് സിനിമയിലുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബാലചന്ദ്രൻ ചുള്ളിക്കാടായിട്ട് തന്നെ ഈ സിനിമയിലുണ്ട്. അങ്ങനെ റീലും റിയലും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ കുറേ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ എന്ന് പറയുന്നത് സന്താനമാണ്. ഇതിൻ്റെ ഡി ഒ പി സന്താനം ബാഗി 2, ബാഗി 3, കബീർ സിംഗ് ഒക്കെ ബോളിവുഡിൽ ചെയ്തതാണ്. ഇപ്പം അക്ഷയകുമാറിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്താനം. ഇതിന് അതുകൊണ്ടാണ് എത്താൻ പറ്റാത്തത്. സന്താന കൃഷ്ണരവിചന്ദ്രനാണ് ഇതിൻ്റെ ഡി ഒ പി. എഡിറ്റർ കിരൺദാസ് ആണ്. കിരൺദാസ് നമുക്കറിയാം രോമാഞ്ചം, റോഷാക്ക് പോലത്തെ പടം, ലിഷ്യറിൻ്റെ എല്ലാ പടവും എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററാണ്. പിന്നെ അത് പാട്ട് വളരെ മനോഹരമായ പാട്ടാണ് ഇതിനകത്തുള്ളത്. അത് യശാമാണ് എൻ്റെ മ്യൂസിക്. കോസ്റ്റ്യൂം ചെയ്യുന്ന തന്നെയാണ്. മേക്കപ്പ് റോണക്സ് ആണ്. അങ്ങനെ ഒരു ഗംഭീര ക്രൂ ആണ് ഇതിന് കിട്ടിയത്. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, ഞാൻ ഇതിനു മുമ്പ് സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുകയോ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് അതിൽ കൺവിൻസായി സിനിമ ചെയ്യാൻ തയ്യാറായി വന്ന ജഗദീഷ് പളനിസ്വാമി, സുധൻ സുന്ദരം എന്നുള്ള രണ്ട് പ്രൊഡ്യൂസേഴ്സാണ്. ജഗദീഷ് പളനിസ്വാമിയാണ് ലിയോയുടെ കോ പ്രൊഡ്യൂസർമാരുടെ ഒരാൾ. അങ്ങനെ എനിക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത ഒട്ടേറെ ആൾക്കാരുണ്ട്. അതിനുശേഷം ഇതൊരു ചെറിയ പടം വേണ്ട, ജയിലർ പോലത്തെ അല്ലെങ്കിൽ ലിയോ പോലത്തെ വലിയ പടങ്ങൾ മാത്രം ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ശ്രീ ഗോകുലം മൂവീസ് പോലൊരാൾ വന്നിട്ട് ഈ പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കുണ്ടാകുന്ന സന്തോഷവും ഒരു അഭിമാനത്തോടും ഒക്കെ കൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പടം ഇറങ്ങാൻ ഈ 3 ദിവസം ഉള്ള അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. സോ ഇത്രയും പേർക്ക് നന്ദി പറയുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്. എന്തായാലും 3 ദിവസത്തിനുള്ളിൽ സിനിമ തിയേറ്ററിൽ വരും. എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മൾ ഗ്യാലറികളും അതിൻ്റെ ആരവങ്ങളും ഒക്കെ ആയി സൗണ്ടിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അത്രയും വിഷ്വലും അങ്ങനെ തന്നെ വിഷ്വലിയും ഭയങ്കരമായി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്, തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളതാണ് പറയാം. ഒരു കാര്യം ഏറ്റവും ഓർമ്മിച്ചെന്ന് പറയാം, അനിരുദ്ധ് ആദ്യമായി മലയാളത്തിൽ പാടിയ പാട്ടുള്ള സിനിമയാണ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു.
ഇവിടുത്തെ പാട്ട് പാടിക്കാനായിട്ട് അവിടെ ചെല്ലുകയും അദ്ദേഹം പാട്ട് പാടാമെന്ന് പറയുകയും മലയാളത്തിൽ ആദ്യമായി പാടുകയും ചെയ്തു എന്നൊക്കെ ഉള്ളത്. സോ താങ്ക്സ് ടു എവരിബഡി, താങ്ക്സ് ടു എവരിവൺ. Thank you.